ആലപ്പുഴ ആലപ്പുഴ ഗായ്സ് കണ്ട അടിപൊളി സൺസെറ്റ് എങ്ങനെ ഉണ്ട് ഷംസിയെ അടിപൊളി അടിപൊളി ദാ നമ്മുടെ ഗ്ലോബ് ട്രോട്ടർ ഉണ്ട് നമ്മുടെ സിലാർ റോട്ടിൽ ട്ടോ സിലാർ റോട്ടിൽ ഇങ്ങനെ നമ്മൾ മിർഫ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു നല്ലൊരു കനാൽ കണ്ട് ഒരു ചെറിയ റിവർ ഇങ്ങനെ ഒഴുകുന്നു ഒന്ന് പോയി നോക്കാം ഏകദേശം മിർഫ ഇങ്ങനെ എത്താനായ സമയത്താട്ടോ ഒരു നല്ല അടിപൊളിയായിട്ട് ഒരു പുഴ ഒഴുകുന്ന പോലെ തന്നെ അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അവിടെ എന്താ പറയുക ഫെൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കടക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ കണ്ട വത്തുബേൽ കണ്ട ഏകദേശം സാൾട്ട് ലേക്ക് തന്നെയാണ് പക്ഷേ ഇതിങ്ങനെ ശരിക്ക് ഒഴുകണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു പുഴ ഒഴുകണ പോലെ തന്നെ മരുഭൂമിയിൽ ഒരു പുഴ ഇങ്ങനെ ഒഴിച്ച് പോകണുണ്ട് അടിപൊളിയായിരുന്നു ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ശരിക്ക് ഫോസിൽസായി മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വത്തുബേൽ കണ്ടാൽ സോൾട്ട് കാലങ്ങളോടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ശരിക്കും ഒരു എന്താ പറയുക ഫോസിൽസായി മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മളിതാ മിർഫ മിർഫ റിവറിൻ്റെ തൊട്ടടുത്താണ് മിർഫയിൽ പോണ വഴിയിലാണ് നമ്മൾ ഈ റിവർ കണ്ടത് നല്ലൊരു സൺസെറ്റ് അപ്പുറത്ത് പോകണം നമ്മൾ പെട്ടെന്ന് പോവാ അവിടെ പോയിട്ട് മിർഫയിൽ പോയിട്ട് ആ സൺസെറ്റ് പിടിക്കണം സമയമുണ്ട് ഇനിയും സമയമുണ്ട് ഏതാണ്ട് ഏഴേകാലിനാണ് സൺസെറ്റ് നല്ല അടിപൊളിയിട്ട് ഇതിങ്ങനെ ഒഴുകി പോകേണ്ടത് അങ്ങോട്ടൊരു ഐലൻഡ് ഒക്കെ ആയിട്ടാണ് കാണുന്നത് അതൊരു എന്തോ ഒരു വലിയ പ്രൊജക്റ്റാണ് ഈ ഭാഗത്ത് മാപ്പിൽ നോക്കിയപ്പം അപ്പോൾ ഗായ്സ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് നമ്മളെ മിർഫയിലൊരു കടലിൻ്റെ നടുവിലൂടെയുള്ള റോഡിലൂടെ പോവാണ് അടിപൊളി ഒരു ഐലൻഡിലെത്തി അവിടുന്ന് ഒരു സൂപ്പർ സൺസെറ്റും കണ്ട് നമുക്ക് തിരിച്ചു വരാം ഇതുപോലത്തെ ഒരുപാട് ഐലൻഡുകളുണ്ട് കേട്ടോ ഒരുപാട് ഐലൻഡിലേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഹമീം മുതൽ മിർഫ സില വരെ പല ഭാഗങ്ങളുമുണ്ട് ചിലത് റെസ്ട്രിക്റ്റഡ് ആണ് ഇവിടെയും നമുക്ക് ഒരുപാട് ദൂരം പോവാം ബാക്കിയുള്ള ഭാഗം പ്രൈവറ്റ് ഏരിയ ആണ് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല നമ്മളീ പോണ വഴി എന്ന് പറഞ്ഞത് ശരിക്കും വിജനമായൊരു ഭാഗത്തു കൂടെയാണ് രണ്ട് ഭാഗത്തും ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു തരിശ് ഭൂമിയാണ് കാണാൻ പറ്റുക അവസാനത്തെത്തുമ്പോൾ രണ്ട് ഭാഗത്തും മാംഗ്രൂവ്സ് ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലത്തെത്തും സൺസെറ്റ് സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സൺസെറ്റ് കിട്ടൂട്ടോ പിന്നെ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് മാനുകളെ കാണാൻ കഴിയും കേട്ടോ ശരിക്കും ഈ ഒരു നിലം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ചതുപ്പ് നിലം പോലെയാണ് തോന്നുന്നത് ഒരു ഉപ്പ് പാടം പോലെയൊക്കെയാണ് തോന്നുന്നത് ഈ വെള്ള വിരിച്ച നല്ല അടിപൊളിയായിട്ടുള്ള റോട്ടിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഏകദേശം ഈ പറഞ്ഞ മാംഗ്രോവ്സിൻ്റെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗം ഒരു വല്ലാത്ത ഭംഗിയുള്ള ഭാഗമാണ് ശരിക്കും നമ്മളെ കേരളത്തിലെ ഒരു ഫീലാണ് അവിടെ കിട്ടുക നമ്മൾ ആലപ്പുഴയൊക്കെ ചെന്ന പോലത്തെ ഒരു ശരിക്കും ഒരു അനുഭവം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡാണ് ഐലൻഡിലേക്കുള്ള കേട്ടോ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാംഗ്രോവ്സിൻ്റെ അവിടെ വരെ പോയി ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോരാം അവിടെ നിന്ന് അങ്ങോട്ടൊരു ഗേറ്റാണ് അത് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഐലൻഡിലും നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്തൊക്കെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൺസെറ്റ് കേട്ടോ അപ്പോൾ സെഡാൻ വണ്ടി കൊണ്ട് നമുക്ക് പോരാൻ പറ്റും നല്ല കുറച്ച് റോഡ് തന്നെയാണ് എന്നാലും കുറച്ച് ഭാഗങ്ങളിൽ മണലായിട്ട് കിടക്കുന്നുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം സൈഡിലൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സെഡാൻ വണ്ടി കൊണ്ടും വരാൻ കഴിയും ഞങ്ങൾ രണ്ട് വണ്ടിയും സെഡാനായിരുന്നു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മൾ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരു വല്ലാത്ത ഫീൽ തന്നെ കേട്ടോ അവിടുത്തെ സൺസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുവരെ ഈ വെയിൽ കണ്ടതിൽ ഏറ്റവും നല്ല സൺസെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അന്നത്തെ ദിവസത്തിനാണോ അറിയില്ല ഭയങ്കര ഭംഗി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പോകുന്ന വഴിയുണ്ടല്ലോ അതൊക്കെ ഒരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ അവരെ റെസ്ട്രിക്ട് ചെയ്യണമെന്നില്ല നമ്മൾ അവരുടെ ഗേറ്റിൻ്റെ അടുത്ത് വരെ നമുക്ക് ചെല്ലാം ആ ഭാഗത്തൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാം അപ്പോൾ അബുദാബിയിലുള്ളവർക്കൊക്കെ വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ ഈവനിങ് പോയി ഒരു സൺസെറ്റൊക്കെ കണ്ടുവരാൻ പറ്റിയ ഒരു പൊള്ളി ലൊക്കേഷൻ തന്നെ കേട്ടോ ശരിക്കും നമ്മൾ കടലിൻ്റെ നടുവിലൂടെ ഒരുപാട് കിലോമീറ്ററുകളും സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ ഒരു ഫിഷിംഗ് ഏരിയ ആണെന്നാണ് തോന്നുന്നത് ഒരുപാട് ജോലിക്കാരൊക്കെ ആ ഭാഗത്ത് പോകുന്ന വഴിയിൽ കണ്ടു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗ്രോവ്സ് ശരിക്കും റോഡിന് താഴെയാണുള്ളത് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ മാംഗ്രോവ്സ് നിൽക്കണം നമുക്ക് ഈ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മേലെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് പറത്തി ഇവിടുത്തെ ഒരു മുഴുവൻ കാഴ്ചകളും കൂടി ഒന്ന് കാണാം നമ്മൾ ഡ്രോണെടുത്ത് ഇങ്ങനെ പരത്തി മുകളിലേക്ക് എത്തിയപ്പം ആ റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ ശരിക്കും നമ്മൾ എത്രത്തോളം കടലിൻ്റെ നടുവിലേക്ക് വണ്ടി ഓടിച്ച് വന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതിൻ്റെ ആ ഒരു ഭംഗി മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും വല്ലാത്തൊരു ഭംഗി തന്നെ കേട്ടോ അപ്പം മിർഫ ഭാഗത്ത് ഈ ഒരു ഐലൻഡ് മാത്രമല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹമീമിലും ഇതുപോലൊരു ഐലൻഡിലുണ്ട് അതുപോലെ തന്നെ മിർഫയിൽ ഇത് കൂടാതെ മറ്റ് ഐലൻഡുകളും ഇതുപോലെ നമുക്ക് കടലിൻ്റെ നടുവിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് തീർച്ചയായും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്
അതുപോലെ തന്നെ അബുദാബിയിൽ എന്താ കാണാൻ ഉള്ളത് എന്ന് ചോദിക്കുന്നവരോട് വെസ്റ്റേൺ റീജിയനിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യേണ്ടതുണ്ടെങ്കിലും നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ വെസ്റ്റേൺ റീജിയനിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഇപ്പം അബുദാബി സില റോഡൊക്കെ അത് 160 സ്പീഡിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വലിയ ദൂരം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല റോഡാണ്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോകുന്ന വഴിയിലൊക്കെ റെസ്റ്റ് ഏരിയകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും സുഖമായിട്ട് എത്തിപ്പെടാമെന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം നമ്മൾ യാത്ര ചെയ്ത റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇത്രയും ദൂരം നമ്മളിങ്ങനെ കല്ലിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്ത് ഏതാണ്ട് ഒരു ദ്വീപിലെത്തിപ്പെടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ സജഷൻസ് കമൻ്റ് ആയിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺ ഡേ ഓഫ് ട്രാവൽ. താങ്ക് യു സോ മച്ച്. പോളി പോളി.